പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലീന ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2021 മെയ് മാസം 19-ാം തീയതി. ഇന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്, അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പുതിയ പദ്ധതികളും തീരുമാനങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഇത്തരം കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണുകയാണ് എങ്കിൽ പരമാവധി ആളുകളിൽ എത്താനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഗ്യാസ് സിലിണ്ടർ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയായ ഉജ്ജ്വല യോജന എന്ന പദ്ധതി പ്രകാരം നിലവിൽ 8 കോടിയോളം വരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ സൗജന്യമായി രാജ്യത്തെ ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് 1 കോടി വരുന്ന ജനങ്ങളെ ഉൾപ്പെടുത്തുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. 2 രീതിയിലാണ് പുതിയ അംഗങ്ങളെ തെരഞ്ഞെടുക്കുക. ഒന്നെങ്കിൽ പുതിയ അപേക്ഷ വിളിച്ച് ആളുകളെ തെരഞ്ഞെടുക്കും, അതല്ല എങ്കിൽ നിലവിൽ തന്നെ ഉജ്ജ്വല യോജന പദ്ധതിയിൽ അപേക്ഷ കൊടുത്ത് കാത്തു നിൽക്കുന്ന കോടിക്കണക്കിന് വരുന്ന ഉപഭോക്താക്കളുണ്ട്. അവരിൽ നിന്ന് ഏറ്റവും യോഗ്യരായ ആളുകളെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയാണ് രണ്ടാമത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഏതായാലും നിലവിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഇല്ലാത്ത BPL കാർഡ് ഉടമകൾക്കാണ് ഈ പദ്ധതിയിൽ അംഗമാവാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ സർക്കാരിൽ നിന്ന് ലഭ്യമാകുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ ഉള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, 1 വർഷത്തിലധികമായി ഗ്യാസ് സബ്സിഡി ഇപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നില്ല. ഈ സബ്സിഡി നിർത്തലാക്കിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ തുടർന്നു പോകാൻ താല്പര്യമുണ്ടോ എന്നതിനെ കുറിച്ചൊന്നും പെട്രോളിയം മന്ത്രാലയമോ കേന്ദ്ര സർക്കാരോ വ്യക്തമായ മറുപടിയും നൽകിയിട്ടില്ല. അതായത് ജനങ്ങളുടെ പണം കൃത്യമായി കൊണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാതെ ഒളിച്ചു കളിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിലനിർത്തി പോരുന്ന ഒരു സാഹചര്യം. ജനങ്ങൾ അതീവമായ ദുരിതത്തിലായിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇതിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമോ എന്ന് കേന്ദ്ര സർക്കാരിനോട് പല രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും ചോദിക്കുന്നുണ്ട്. എന്നാൽ വ്യക്തമായ മറുപടി ഇതുവരെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. രണ്ടാമതായി നമ്മൾ സംസാരിക്കുന്നത് KSFE നിന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ്. അതായത് 2021 മാർച്ച് 1-ാം തീയതിക്ക് ശേഷം നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും കോവിഡ് രോഗം വരികയോ അതല്ലെങ്കിൽ കോവിഡ് രോഗം കൊണ്ട് ആരെങ്കിലും മരണപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗോൾഡ് ലോണായി 1 ലക്ഷം രൂപ വരെ അനുവദിക്കും. 5% മാത്രം പലിശ അടച്ചാൽ മതി എന്നാണ് ഇതിന്റെ പ്രത്യേകത. ഈ ആനുകൂല്യം നിങ്ങൾക്ക് ലഭ്യമാവണമെങ്കിൽ റേഷൻ കാർഡിൽ പേരുകൂടി ഉണ്ടാകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇതൊരു ഗോൾഡ് ലോണാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന്റെ ഒരു ഹൈലൈറ്റായി നിൽക്കുന്ന അതല്ലെങ്കിൽ ഒരു ഗുണമെന്ന് പറയുന്നത് 5% ഇൻട്രസ്റ്റ് അടച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ആനുകൂല്യത്തെ, അതായത് ഈ ഒരു വായ്പയെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഏറ്റവും അടുത്തുള്ള KSFE ബ്രാഞ്ചുമായി ബന്ധപ്പെടുക. 3-ാമതായി നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സംസ്ഥാനത്ത് സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ ഓൺലൈനിലൂടെ നിങ്ങൾക്ക് പ്രവേശനം നേടാൻ സാധിക്കും. രേഖകൾ കൈവശമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് താൽക്കാലിക പ്രവേശനം അനുവദിക്കും. ലോക്ക്ഡൌൺ പിൻവലിക്കുന്ന സമയത്ത് ഈ രേഖകൾ ഹാജരാക്കിയാൽ മതി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികൾക്കും ഈ രീതിയിൽ പ്രവേശനം നേടാം. ലോക്ക്ഡൌൺ പിൻവലിച്ച ശേഷം രക്ഷാകർത്താക്കൾക്ക് സ്കൂളുകളിൽ നേരിട്ടെത്തി കുട്ടികളെ ചേർക്കാനുള്ള അവസരവും ഉണ്ടാകും. 4-ാമതായി നമ്മൾ സംസാരിക്കുന്നത് BPL കാർഡ് ഉടമകൾക്ക് 1000 രൂപയുടെ കോവിഡ് ധനസഹായം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അതായത് ക്ഷേമനിധിയിൽ അംഗമായ ആളുകൾക്ക് ക്ഷേമനിധി ബോർഡിലൂടെയും ഇനി യാതൊരു ക്ഷേമനിധിയിലും അംഗമല്ലാത്ത BPL കാർഡ് ഉടമകൾക്ക് നേരിട്ടും 1000 രൂപ വിതരണം ചെയ്യുമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നത്. നാളെ നടക്കുന്ന സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഉത്തരവിൽ സർക്കാർ ഒപ്പുവെക്കാൻ സാധ്യതയുള്ളത്. ആ ഉത്തരവ് പുറത്തിറങ്ങുന്ന സമയത്ത് അതിന്റെ വിതരണം എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചാനലിലൂടെ പങ്കുവെക്കാം. അപ്പോൾ ഇന്ന് പങ്കുവച്ചിരിക്കുന്ന വളരെ സുപ്രധാനമായ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള വാർത്തകൾ നേരത്തെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.